ഏതായാലും നിസാറ് വല്ലാത്തൊരു സാധന. ചെന്നുടനെ രണ്ടു മൂന്ന് വിളി വിളിച്ചെന്നല്ലാതെ ഇപ്പൊ യാതൊരു വിവരവുമില്ല. ആ, എല്ലാ ഗൾഫുകാരും അങ്ങനെ തന്നെ. പോകുന്നതിന് മുമ്പ് വലിയ വർത്തമാനൊക്കെ പറയും. ഏയ്, നിസാർ അങ്ങനെയൊന്നും ചെയ്യൂല, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഏയ്, എന്തിന്? വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്കൊരു മിസ് കോൾ ഇട്ടോക്കാം. ആ, എന്നാ അങ്ങനെ ചെയ്യാം. ആ, നെറ്റ് കോളാ. അപ്പ നിസാറായിരുന്നു. ഹലോ ഹലോ, എവിടാണ്? ഏതായാലും വല്ലാത്ത സാധന. സോറി എടാ, ഭയങ്കര തിരക്കവിടെ. ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടോ അവിടെ? ആ, എല്ലാരും ഉണ്ട്. എന്നാ ഫോണ് സ്പീക്കറിലിട്, എല്ലാവർക്കും കേക്കാലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഇനി പറഞ്ഞോ. നിസാറേ, ഞങ്ങള് കരുതി ഈ ഞങ്ങളൊക്കെ മറന്നേന്ന്. നിങ്ങളെ ഞാൻ മറക്കേ? പിന്നെ എന്തിനാടോ എന്നെ പറ്റിയ? നിസാറേ, ഈ പോണേന് മുമ്പ് എന്തൊക്കെയാ ഞങ്ങളോട് പറഞ്ഞിരുന്നത്? ഒന്നും ഞാൻ മറന്നിട്ടില്ല. ശമ്പളത്തിന്റെ പകുതി നിങ്ങൾക്ക് അയച്ചുതരാന്ന് പറഞ്ഞതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടിയിട്ട് ഒരാഴ്ചയല്ല ആയുള്ളൂ. ഏതായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയണത് എല്ലാവരും കേൾക്കണ്ടോ? ഓ, പറഞ്ഞോ. ആ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വയറ്റിന് വല്ല അസുഖം ഉണ്ടോ? അതായത് വല്ല ഗ്യാസോ അൾസറോ അങ്ങനെ എന്തെങ്കിലും? അൽഹംദുലില്ല. എന്നാൽ ഇന്ന് മുതൽ നിങ്ങൾ ടൗണിൽ പോയിട്ട് ഡെയിലി നല്ല ഫുഡ് അടിക്കണം. ബ്രോസ്റ്റ്, അൽഫാം, ഷവർമ, ഷവായ, തന്തൂരി, അങ്ങനെ പല വെറൈറ്റി ഫുഡും. പിന്നെ ഓരോരുത്തരും ഓരോ ജോഡി ഡ്രസ് എടുക്കണം. ആഴ്ചയിൽ ഒരു ടൂറ് നിർബന്ധമായിട്ട് പോകണം. കുറച്ച് ദൂരത്തേക്ക് തന്നെ ആയിക്കോട്ടെ. പിന്നെ നിങ്ങളെ കയ്യിലുള്ള ആ ലഡാക്ക് മൊബൈൽ ഫോണൊക്കെ കളഞ്ഞിട്ട് പുതിയതോരോന്ന് വാങ്ങണം. വില 15,000 രൂപ കുറയണ്ട. വേറെന്താ നിങ്ങൾക്ക് വേണ്ടിയത്? പറഞ്ഞോളി, മടിക്കണ്ട, ഇന്നൊരു അന്യനായിട്ട് കാണണ്ട. തൽക്കാലം എത്ര മതി, നമുക്ക് ഇനി സമയമുണ്ടല്ലോ മുത്തേ. എന്നാ പിന്നെ വൈകണ്ട, ഇന്ന് തന്നെ തുടങ്ങിക്കോളി. ഇന്നങ്ങനെ തുടങ്ങുക, എന്റെ പൈസ ഇവിടെ കിട്ടണ്ടേ? എന്റെ പൈസ? ആ, എന്റെ ശമ്പളത്തിന്റെ പകുതിയേ. ഓ, അത്. ഉളുപ്പുണ്ടോടാ ഹംകള്. നിങ്ങക്ക് ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ കാശ് നക്കാന്, ഒരു പണിയെടുക്കാതെ ഉണലും ഞെക്കി ഇരിക്കുമ്പോ ബ്രോസ്റ്റും ഷവർമി അടിക്കാനും മൊബൈൽ വാങ്ങാനും നിങ്ങളൊക്കെ ബാപ്പാരന്റെ അക്കൗണ്ടിൽ പൈസ കൊണ്ടുപോയിട്ടിട്ടുണ്ടോ വാനരന്മാരെ? നാണം കേട്ടോ വർഗം. പോത്തിന്റെ തടിയും തൂക്കണ്ടല്ലോ ഓരോരുത്തരും. ആ തടി കൊണ്ട് അധ്വാനിച്ച് നാക്കിക്കൂടെ എച്ചികളെ? അവിടെ നിന്നെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് കാത്തു നിൽക്കുക ഭാഗവതി ശമ്പളത്തിന്. ഇപ്പം മുണുങ്ങാന്ന് കരുതില്ലേ? ഇനി ഞാൻ നാട്ടു വന്നാ പോലും ഒരു കാലിച്ചാന്റെ കയ്യിൽ നിന്ന് കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. മാത്രല്ല, എന്റെ അമ്മമാരെ പൈസ എടുത്ത് ഞങ്ങൾക്ക് കുറെ ചെലവാക്കിയിട്ടുണ്ട്. എത്രയെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏറ്റവും ചുരുങ്ങിയതൊരു കണക്ക് വെച്ച് ഓരോരുത്തരും 50,000 രൂപ കാശായിട്ട് ഞാൻ എപ്പോഴാണോ നാട്ടിൽ കാലു കുത്തുന്നത് അന്ന് എന്റെ കൈ തന്നോളണം. അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത വിധത്തില് കള്ളക്കേസ് ഉണ്ടാക്കി നിങ്ങളെ ഞാൻ മണല് തീറ്റിക്കോടാ. വൃത്തികെട്ടന്മാരെ, നിസാറാണിത് പറയണത്. ഞാനിപ്പോ പഴയ നിസാറല്ല, കീറാലയാണ്, അങ്ങേയറ്റത് കീറാല. No.